ഹേയ് ഫ്രണ്ട്സ്, എങ്ങനെയുണ്ട് ഇന്ന് സോഷ്യൽ സയൻസ് എക്സാമിനേഷൻ? അടിപൊളിയല്ലേ? നന്നായി എന്നാണ് എല്ലാവരും പറഞ്ഞത്. കാരണം എനിക്ക് പിന്നെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ നല്ല കമൻസാണ് വരുന്നത്. കാരണം നമ്മുടെ SSUമായി സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട വീഡിയോസ് കണ്ട കുട്ടികൾക്ക് മാപ്പൊക്കെ ഭയങ്കര റെസ്പോൺസാണ് ഫൈസൽ ബ്ലോഗർ എന്നുള്ളത്. ഏതായാലും നന്നായി. ഇനി പിന്നെ നിങ്ങളൊരു ശ്രദ്ധിക്കുക, നാളെ ഇംഗ്ലീഷ് ആളാണ്. ഇംഗ്ലീഷിന് ഞാനിപ്പോൾ വീഡിയോയിൽ വരാൻ കാരണം ഇംഗ്ലീഷ് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നതോടൊപ്പം തന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും ഇംഗ്ലീഷിലെ ഒത്തിരി വീഡിയോസ് നമ്മൾ ചെയ്തത് ഫൈസൽ വ്ളോഗറിൽ ചെയ്ത് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഉടൻ തന്നെ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ഇംഗ്ലീഷ് എക്സാമിനേഷന്റെ ഗ്രാമറുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ ആ ലിങ്കിൽ പിന്നെ യൂട്യൂബ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ ഗ്രാമർ, എന്താണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഗ്രാമർ, എഡിറ്റിംഗ് ഉൾപ്പെടെയുള്ള ലെറ്റർ, വോയിസ്, റിപ്പോർട്ടിംഗ്, ഫ്രേസൽ വേർബുകൾ, പിന്നെ അതേപോലെ തന്നെ ഡിസ്കോഴ്സസ് ഒക്കെയുള്ള നല്ല സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഗ്രാമറുകൾ വീഡിയോസ് ഡിസ്ക്രിപ്ഷനിൽ പോവുക, ലിങ്ക് ഓപ്പൺ ചെയ്യുക, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഫൈസൽ വ്ളോഗറിന്റെ പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു. നിങ്ങൾക്ക് ഇനി എല്ലാ ദിവസവും പഠനവുമായി ബന്ധപ്പെട്ട പിന്നെ വിഷയങ്ങൾ നിങ്ങൾക്ക് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഡിസ്ക്രിപ്ഷനിൽ പോയി ലിങ്ക് ഓപ്പൺ ചെയ്ത് അതിൽ ജോയിൻ ആയി കഴിഞ്ഞാൽ എന്നും നിങ്ങൾക്ക് വീഡിയോസ്, വെറൈറ്റി വീഡിയോസ് വരുന്നതാണ്. ഒപ്പം പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ടെലിഗ്രാം പിന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ലിങ്ക്. അതിലും എന്നെ നിങ്ങൾ ഫോളോ ചെയ്യണമെങ്കിൽ കുറെ വീഡിയോസ് അതിലും ലഭിക്കുന്നതാണ്. ഇൻസ്റ്റഗ്രാം പേജ് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ കമന്റ്സ് ഒക്കെ സ്വീകരിക്കുന്നത്. ഏതായാലും ഇപ്പൊ ഇംഗ്ലീഷ് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ SSL എനിക്ക് മനസ്സിലായത്, പിന്നെ കുറെ കുട്ടികൾ ഒത്തിരി പേജുകൾ, ഞാൻ എക്സാമിനേഷൻ ഡ്യൂട്ടിക്ക് പോയ ഒരാളാണ്, ഈ ആ എക്സ്പീരിയൻസ് എന്നാ പറയുന്നത്, ആവശ്യമില്ലാതെ കുറെ ആളുകൾ ഒത്തിരി പേജ് എഴുതുന്നുണ്ട്. മാർക്ക് അതുകൊണ്ടൊന്നുമല്ല മാർക്ക് കിട്ടുന്നത് കേട്ടോ. നിങ്ങൾ ആദ്യം വിചാരിച്ച് മറ്റേ കുട്ടി നന്നായിട്ട് ഇത്ര 15 പേജ് 12 പേജ് ഒക്കെ എഴുതിയിട്ടുണ്ട് സാറേ, ഞാൻ ആകെ 5 പേജ് 6 പേജ്. പക്ഷെ ഈ 6 പേജ് 6 പേജിൽ കണ്ടന്റ് ഉണ്ടോ, പോയിന്റ് ഉണ്ടോ, അതിനാണ് വാല്യുവേഷനിൽ മാർക്ക് കിട്ടുക. അല്ലാതെ എത്ര പേജ് എഴുതി വെച്ചിട്ട് നിങ്ങൾ ബേജാറാവണ്ട. പിന്നെ ഇന്ന് പരീക്ഷ കഴിഞ്ഞപ്പോൾ സാറേ നമ്പർ ഇടാൻ മറന്നല്ലോ, പുറത്തിറങ്ങിയപ്പോഴാണ് കുട്ടികൾ ഇത് പറയുന്നത്, ക്വസ്റ്റ്യൻ നമ്പർ ഇടാത്ത കുട്ടികളുണ്ട്. അതേപോലെ തന്നെ പേജ് തന്നെ മര്യാദക്ക്, ഈ കാരണം ഈ ഇംഗ്ലീഷ് SS മാത്സിനൊക്കെ ഉള്ള ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ നമ്മൾ അഡീഷനേറ്റ് പേജ് പുറത്ത് വെക്കും, ടൈ കെട്ടാതെ അത് വെക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ നാളെ ഇംഗ്ലീഷിൽ ഇനി ഫോൾട്ട് ഒന്നും ഉണ്ടായിരുന്നു. പിന്നെ എക്സാം കഴിഞ്ഞിട്ടും കുട്ടികൾക്ക് പരീക്ഷ ഇനിയും എഴുതാണ്ട് 2 ക്വസ്റ്റ്യൻ 3 ക്വസ്റ്റ്യൻ ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സമയം കിട്ടാത്ത കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ ഇംഗ്ലീഷിന് ആ ഫോൾട്ടുകളൊന്നും നിങ്ങൾ ഉണ്ടാവാൻ പാടില്ല. കാരണം ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഈസി ആയിരിക്കും. കാരണം വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റിയ വിഷയമാണ് ഇംഗ്ലീഷ്. കുറെ നിങ്ങൾ പഠിച്ചതാളാം. ഇനിയിപ്പോ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ, ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷിൽ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ ഗ്രാമറിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും. ഒപ്പം പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ ആക്റ്റീവ് പാസീവ് വോയിസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എപ്പോൾ വരും, അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ടിപ്പ് ഞാൻ പറയുകയാണ്. ഇപ്പൊ ഞാൻ വണ്ടിയിൽ ഇരുന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത്, ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ വീഡിയോസ് വേണമെങ്കിൽ ഞാൻ രാത്രി, എന്ത് വീഡിയോ വേണമെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്താൽ ആ വീഡിയോ നമുക്ക് ചെയ്യാം കേട്ടോ, രാത്രിയോടുകൂടി സമയത്തിനനുസരിച്ചൊക്കെ ചെയ്യാം. ഇപ്പൊ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു വാല്യൂ പോയിന്റ് എന്താ പറയുക, നിങ്ങൾ അതിൽ സബ്ജക്റ്റ് വെർബ് ഓബ്ജക്റ്റ് ആണ് ചോദ്യം വരെ. ഇപ്പൊ ഉദാഹരണമായിട്ട് ഹി റൈറ്റ്സ് എക്സാമിനേഷൻ, എക്സാം, ഹി റൈറ്റ്സ് എക്സാം, ഹി സബ്ജക്റ്റ്, റൈറ്റ്സ് വെർബ്, എക്സാം ഓബ്ജക്റ്റ് ആണ്. പാസീവിലേക്ക് മാറ്റുമ്പോൾ എന്താണ്, ഓബ്ജക്റ്റിന് സബ്ജക്റ്റിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരിക, സബ്ജക്റ്റിന് ഓബ്ജക്റ്റിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരിക, അതെല്ലാവർക്കും അറിയാം. പക്ഷെ വെർബിൽ എന്ത് മാറ്റാൻ വരിക, വെർബ് ആക്റ്റീവ് വോയിസിൽ നിന്നും പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ വെർബ് എല്ലാ വെർബുകളും V3 ഫോമിലേക്കാണ് മാറ്റേണ്ടത്. V3 ഫോമിലേക്ക് മാറ്റണം. അപ്പൊ ഹി റൈറ്റ്സ് എക്സാം, എക്സാം ഹി റൈറ്റ്സ്, അപ്പൊ വെർബ് ഏതാ, റൈറ്റ്സ്, റൈറ്റ്സ് V1 ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എക്സാം ഈസ് റിട്ടേൺ ബൈ ഹിം, റൈറ്റ്സ്. അപ്പോൾ വെർബ് എന്താ വരേണ്ടത്, വെർബ് എന്തായാലും മൂന്നാമത്തെ രൂപ റിട്ടൺ എന്നുള്ള രൂപത്തിലേക്ക്, ആക്റ്റീവിൽ നിന്ന് പാസീവിലേക്ക് മാറ്റുമ്പോൾ ഏത് വെർബാണെങ്കിലും മൂന്നാമത്തെ രൂപ, അത് നിങ്ങൾ മറക്കരുത്, അവിടെയാണ് പോയിന്റ് എടുക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, ഏത് വെർബാണെങ്കിൽ മൂന്നാമത്തെ രൂപമാണ്. പിന്നെ വെർബ് V1 ആണെങ്കിൽ ഈസ് ആർ ആം, ഈ റൈറ്റ്സ് എക്സാം, എക്സാം ഈസ് റിട്ടൺ ബൈ ഹിം. അത് പിന്നെ ഹീ റോട്ട് എക്സാം ആണെങ്കിലോ, എക്സാം വാസ് റിട്ടൺ ബൈ ഹിം, റോട്ട് V2 അതുകൊണ്ട് വാസ് ആണ്. സിംഗുലർ ആയതുകൊണ്ടാണ് വാസ് വരുന്നത്, പ്ലൂറൽ ആണെങ്കിൽ വേറ് വരും. ഇപ്പൊ സിംഗുലർ ആയതുകൊണ്ടാണ് ഈസ് വരുന്നത്, പ്ലൂറൽ ആണെങ്കിൽ 6 വരും. ഇപ്പോ ഹി വിൽ റൈറ്റ് എക്സാം, എക്സാം വിൽ ബി റിട്ടൺ, വിൽ ആണെങ്കിൽ ബി ചേർത്താൽ മതി, ബി വിൽ ബി റിട്ടൺ ആ വരേണ്ടത്. ഹി ഹാസ് റിട്ടൺ എക്സാം, അതെങ്ങനെ പാസീവിലേക്ക്, എക്സാം ഹാസ് ബീൻ റിട്ടൺ, ഹാസ് ബീൻ,
ഹാസ് വന്നു കഴിഞ്ഞാൽ ഹാഡ് വന്നു കഴിഞ്ഞാൽ ഹാവ് വന്ന ബീൻ, പിന്നെ വെർബിന്റെ ഒക്കെ മൂന്നാമത്തെ രൂപം. ഈ രീതിയിലാണ് മാറ്റേണ്ടത്. വെർബിന്റെ മൂന്നാമത്തെ രൂപത്തിലേ മാറ്റുക, ഒബ്ജക്റ്റും സബ്ജക്റ്റും സബ്ജക്റ്റ് ഒബ്ജക്റ്റും കണ്ടു. അതാണ് ആക്ടീവ് പാസീവ് വോയിസ് എന്ന് പറയുന്നത്. അത്ര ഉള്ളത്. ഇത് വലിയ വാനക്കാരും അല്ലെങ്കിൽ ഏത് ഉദാഹരണം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഹീ, പിന്നെ ഹീ ഡ്രൈവ്സ് കാർ, ഹീ ഡ്രൈവ്സ് കാർ, കാർ ഈസ് ഡ്രൈവൺ ബൈ ഹിം. വളരെ സിമ്പിൾ അല്ലേ. ഹീ ഡ്രിങ്ക്സ്, ഹീ ഡ്രിങ്ക്സ് കോഫി, കോഫി ഈസ് എന്താണ് ഡ്രങ്ക് ബൈ ഹിം. വളരെ സിമ്പിൾ അല്ലേ പരിപാടി. അപ്പൊ ഇത്ര ഉള്ളു സംഗതികൾ. അപ്പൊ അത് നോക്കാം. പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, പിന്നെ നമ്മുടെ ഫ്രേസൽ വെർബ് ഒക്കെ വരും. ഫ്രേസൽ വെർബ് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താ പറയുക, ഫ്രേസൽ വെർബ് നാലെണ്ണം രണ്ട് മാർക്കിനാണെങ്കിൽ അതിൽ രണ്ടെണ്ണം ഈസി ആയിട്ട് വരും, രണ്ടെണ്ണം കുറച്ച് ട്വിസ്റ്റ് ചെയ്ത് വരും, ഈസി ആയിരിക്കും. അപ്പൊ ആദ്യം അറിയണ രണ്ടെണ്ണം നോക്കിയിട്ട് പിന്നെ ഇങ്ങനെ ഏകദേശം ഒക്കെ ഒന്ന് ആലോചിച്ച് ചെയ്താൽ പുട്ടോണ് പുട്ടപ്പ് പുട്ടപ്പ് വിത്ത് കോളോണ് കോള. ഇപ്പൊ കോളോണും കോളറ്റും തമ്മിൽ വ്യത്യാസം, അതൊക്കെ വരാൻ സാധ്യതയുള്ള ഫ്രേസൽ വെർബാണ്. കോളോണും കോളറ്റ് വിസിറ്റ് ആണ്. കോളോൺ എന്ന് പറഞ്ഞാൽ വിസിറ്റ് ചെയ്യേ പേഴ്സൺ, കോളറ്റ് വിസിറ്റ് ചെയ്യേ പ്ലേസ് ആണ്. വ്യത്യാസം മനസ്സിലാക്കുക. നാളെ വരാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കോൾ ഓൺ വിസിറ്റ് ചെയ്യേ പേഴ്സണ്, കോളറ്റ് എന്താണ് വിസിറ്റ് ചെയ്യേ പ്ലേസ് ആണ്. കോൾ അറ്റ് പ്ലേസ്, അറ്റ് പ്ലേസ് ഓൺ പേഴ്സൺ ആണുള്ളത്. പിന്നെ പുട്ടപ്പ് വിത്ത് ടോളറേറ്റ്, സഹിക്കുക. പുട്ടപ്പ് വിത്ത്, പുട്ടപ്പ് വിത്ത് സഹിക്കുക. അത് കുറച്ച് സഹിക്കണം കേട്ടോ. പുട്ടപ്പ് വിത്ത് പറഞ്ഞപ്പോൾ തന്നെ സൈക്കിൾ തന്നെയാണ് പുട്ടപ്പ്. പുട്ടപ്പ് വിൽഡ്, പുട്ടോൺ ടു വിയർ, പുട്ടോൺ ഡ്രസ്സ്, പുട്ടോൺ ഡ്രസ്സ്. പിന്നെ കോൾ ഫോർ ഡിമാൻഡ്, അങ്ങനെ 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 പോയിട്ട് പോയിട്ട് ലുക്ക് ആഫ്റ്റർ, നഴ്സ് ചെയ്യുക, പരിചരിക്കുക, ടേക്ക് ആഫ്റ്റർ, റിസംബിൾ, സാമ്യം, ഇങ്ങനെ കുറേ ഉണ്ട്. അതൊക്കെ നമ്മളെ ഇതിലുണ്ട്. നിങ്ങളൊന്നും പേടിക്കേണ്ട, ഒക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ നിങ്ങൾക്ക് കിട്ടും. എ ടു സെഡ് ഗ്രാമർ നമ്മുടെ ഷംലി ഉണ്ടല്ലോ, നമ്മുടെ എഡിറ്റർ. എഡിറ്റർ അതിനുള്ള പണികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. വീഡിയോ നമ്മൾ ചെയ്യുന്ന എഡിറ്റർ, ടെക്നിക്കൽ സംഭവങ്ങളൊക്കെ ഷംലി അവിടെ ചെയ്യുന്നുണ്ട്. അതൊന്നും നിങ്ങൾ പേടിക്കണ്ട. പിന്നെ ഇപ്പോൾ ഇതിൽ വരാനുള്ളത്, നിങ്ങൾ പേടിക്കാറാണ്, പിന്നെ ഈ ഇംഗ്ലീഷിൽ മൊത്തത്തിൽ തെറ്റുക എഡിറ്റിംഗ് ആണ്. മീൻസ് ഇപ്പം എസ് എഴുതുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ എഡിറ്റിംഗ്, ഈ ടെൻസ് ശ്രദ്ധിക്കേണ്ടത്. ഈ ടെൻസ് വലിയ ടെൻഷൻ ആണെങ്കിലും എന്നെ സംബന്ധിച്ചു, എൻ്റെ ഫൈസൽ വ്ളോഗർ കാണുന്നവരെ സംബന്ധിച്ചു അതൊരു ടെൻഷനല്ല. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്ത് തന്നെയാണ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള സംഭവത്തിൽ ടുമോറോ നെക്സ്റ്റ് എന്നുള്ള സംഭവം, നാളെ എന്ന മീനിങ് വരികയാണെങ്കിൽ വില്ല് ചേർത്താൽ മതി. ടുമോറോ ഐ വിൽ ഗോ ടു സ്കൂൾ, ടുമോറോ ഹി വിൽ റൈറ്റ് ദ എക്സാമിനേഷൻ, ടുമോറോ നെക്സ്റ്റ്, നെക്സ്റ്റ് ഐ വിൽ ഗോ ഫ്രം ഹിയർ, ഒക്കെയാണ് ഉള്ളത്. പിന്നെ യെസ്റ്റർഡേ, ലാസ്റ്റ്, എഗോ, ഏതെങ്കിലും വർഷം നിങ്ങളുടെ എഡിറ്റിംഗിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾ വി ടു ഫോമിലാണ് ആൻസർ വരിക. ഏതാ വാക്കുകൾ മറക്കരുത്, ഇനി മറക്കരുത്. ഞാൻ ഈ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ടാണ്. യെസ്റ്റർഡേ, ലാസ്റ്റ്, എഗോ, ആ വാക്കുകൾ ഇപ്പൊ തന്നെ ബൈഹാർട്ടാക്കി. യെസ്റ്റർഡേ, ലാസ്റ്റ്, എഗോ, ഏതെങ്കിലും ഒരു വർഷം നിങ്ങൾ എഡിറ്റിംഗിൽ ഉണ്ട് എങ്കിൽ വെർബിന്റെ വി ടു ഫോമിലേക്കാണ് മാറ്റേണ്ടത്. വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? അതിനിപ്പോ എന്താ പറയാ, ഉദാഹരണങ്ങൾ കുറെ നമ്മൾ ഇതിലുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ പോയി അതിന്റെ ഉദാഹരണങ്ങൾ നിങ്ങൾ പഠിക്കുക ചെയ്യേണ്ടത്. പിന്നെ സിൻസ്, ഫോർ കണ്ടു കഴിഞ്ഞാൽ എന്താണ് സിൻസ് പറഞ്ഞ പോയിന്റ് ഓഫ് ടൈം എന്നർത്ഥം. ഫോർ എ പീരീഡ് ഓഫ് ടൈം ആണ് സിൻസ് എറ മുതൽ. ഇപ്പൊ ഉദാഹരണമായിട്ട് സിൻസ് ഫോർ വന്നു കഴിഞ്ഞാൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് കൂടുതൽ സാധ്യത. സിൻസും ഫോറും, അതായത് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ഐ എൻ ജി, അല്ലെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സിൻസ് ഫോർ, ടുമോറോ ഞാൻ പറഞ്ഞല്ലോ, നെക്സ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ വില്ല് ചേർക്കുക. യൂഷ്വലി, ഡെയിലി, ഓഫൺ, ഓൾവേസ് ഒക്കെ ആണെങ്കിൽ എന്താണ് വി വൺ രൂപത്തിലേക്കാണ് മാറ്റേണ്ടത്. യൂഷ്വലി ഐ ഗോ ടു സ്കൂള്, യൂഷ്വലി ഐ വേക്ക് അപ്പ് ഫ്രം ബെഡ് അറ്റ് 5 o'clock, ഡെയിലി ഐ പ്ലേ ക്രിക്കറ്റ്. വി വൺ ആണ് വെർബ് വരേണ്ടത്. യൂഷ്വലി, ഡെയിലി, ഓഫൺ, പതിവായി എന്നുള്ള മീനിങ് വരുന്ന എന്തുണ്ടെങ്കിലും വി വൺ രൂപത്തിലേക്കാണ് മാറേണ്ടത്. ഓക്കെ, പിന്നെ വരേണ്ടത്, അപ്പോൾ അതിൽ വരേണ്ടത് നൗ എന്നുള്ളതുണ്ടോ? ചിലപ്പോൾ നാളെ എഡിറ്റിംഗിൽ നൗ നൗ വന്നു കഴിഞ്ഞാൽ എന്താണ് നൗ പ്രസന്റൻസ്? നൗ ഐ ആം ഡ്രൈവിംഗ്, നൗ ഐ ആം ഇന്റർവ്യൂവിംഗ്, നൗ ഐ ആം വാക്കിംഗ്. നൗ വന്നു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആണ്, പ്രസന്റ് കണ്ടിന്യൂസ്. ഈസ് ആർ ആം പ്ലസ് ഐ എൻ ജി, വെർബിന്റെ കൂടെ ഐ എൻ ജി ചേർക്കാം. ഇതൊക്കെയാണ് ഇംഗ്ലീഷിൽ. പിന്നെ ഉള്ള ലെറ്റർ മറ്റേത് ഫോർമാറ്റ് ഒക്കെ കൊടുത്തു, പ്രൊഫൈലിന്റെ ഫോർമാറ്റ് ഒന്ന് തന്നെയാണ്. നിങ്ങളൊരു കാര്യം ചെയ്യാം, എന്റെ വീഡിയോ നോക്കിയിട്ട് എപ്പോഴും കുട്ടികൾക്ക് മനസ്സിൽ ഓർക്കുക, വായിക്കുന്നതിനേക്കാളും കേൾക്കുന്നതിനേക്കാളും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ മറക്കൂല. അതിനാണ് ഫൈസൽ വ്ളോഗറിലെ ഇന്ന് ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ഓരോന്നും നമ്മൾ ആ കറക്റ്റ് വിഷ്വൽ രൂപത്തിൽ കുറേ ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ കാണുക, ലെറ്റർ, ലെറ്ററിന്റെ ഫോർമാറ്റ് ഇന്നതാണ്, ലെറ്ററിന് ഇന്നത് വേണം, സല്യൂട്ടേഷൻ വേണം, കൺക്ലൂഷൻ വേണം, ബോഡി വേണം, ബോഡി ഓഫ് ദി ലെറ്റർ വേണം, ഡേറ്റ് വേണം, പ്ലേസ് വേണം, നോട്ടീസിന് ഹെഡിങ് വേണം, അതിന് നോട്ടീസിൽ ഡേറ്റ് പ്ലേസ് വേനൊക്കെ വേണം, അതൊക്കെ വേണം. പ്രൊഫൈലിൽ ഇന്ന രൂപത്തിലാണ്, സ്പീച്ച് ഇന്ന രൂപത്തിലാണ്, ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ട് നാളത്തെ ഇംഗ്ലീഷാണ് പൊളിച്ചടക്കുക മക്കളെ. എന്തിനാ പേടിക്കണേ? SS വളരെ എത്ര ആൾ വിളിച്ചപ്പോ എന്നെ കമന്റ് ചെയ്യുന്നു,
നിങ്ങള് ഈസിയാണ്. അപ്പൊ ഫൈസൽ വ്ളോഗിന്റെ വീഡിയോസ് ഉണ്ട്, നിങ്ങൾക്ക് ഇംഗ്ലീഷ് വളരെ സിമ്പിൾ ആവുന്ന കാര്യത്തിൽ ഡൗട്ട് വേണ്ട. രാത്രിയിൽ ഏതെങ്കിലും വീഡിയോമായിട്ട് ഞാൻ വരാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കമന്റ് ചെയ്യാം, ഇനി ഏതാണ് ആവശ്യമുള്ളതെന്ന് കമന്റ് ചെയ്യാം, അത് ഞാൻ ചെയ്യാൻ നോക്കാം. ഓക്കെ, ബൈ. പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. എല്ലാവർക്കും നാളത്തെ ഇംഗ്ലീഷ് ഈസി ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ടാറ്റാ.